हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल यूनिकॉर्न ड्रामास। नाम मास्टर डेविल डू नॉट किस मी सीसण टू एपिसोड पदाटो अब कष्टा सब्सक्राइब। अब कई एपिसोडे पर ऑल द बेस्ट पर संभव अति फोन एड़ा कई एपिसोडे पर एपिसोडे तुक ना शीलूड अम्मी अदे शीलू अंत ओलड हाँटो अब ओलड हाँ पर ഞാൻ പറഞ്ഞത് നേരാണോ മാഡം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശീലോട് അമ്മ ശീലോട് പറയും, മേഡാ നീ അറിഞ്ഞ നമ്മുടെ ചൂഷിക്ക് ഫസ്റ്റ് കിട്ടി ഓൾഡ് ഹാം പറഞ്ഞ ഞാൻ അറിയണേ എന്നൊക്കെ പറയും കേട്ടോ. അട്ട് പറയും ബാം ഞാൻ പോയി അവളെ സെലിബ്രേറ്റ് ചെയ്യാൻ പോണേന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശീലു പറയും ഏ ഈ പാതിരാത്രി പോയാണ് അമ്മ സെലിബ്രേറ്റ് ചെയ്യണേന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയും അതിനെന്താ അവളെൻ്റെ മോളല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും എന്ത് മോളാണെങ്കിലും അവൾ നമ്മുടെ വീട് വിട്ട് പോയില്ലേ, പിന്നെ എന്തിനാ അവളെ പുറകെ പോണേന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയും ആ നേരാണ്, ഞാൻ എന്തിനാ അവളുടെ പുറകെ പോണത്, നീ മര്യാദക്ക് പോ, നീ പോയി അവളുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യ, ചെല്ലു ചെല്ലു ചെല്ലെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഉന്തിവിടും കേട്ടോ. ഇവൻ പറയും ഏ ഞാനങ്ങനെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു ഡോറിൽ ബെല്ലടിക്കും കേട്ടോ. ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ശീലമാണെങ്കിൽ ചൂഷാന്ന് ഓർത്ത് ഓടിപ്പോട്ടു, ഓടിപ്പോയി വാതിൽ തുറക്കിട്ട് വാല തുറക്കുന്നിട്ട് ഒരു സ്റ്റൈലിലൊക്കെ നിന്നിട്ട് ഇത്ര പെട്ടെന്ന് നീ തിരിച്ചു വന്നോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരാൾ ഗ്രഹത്തോട്ട് കയറി കേട്ടോ പെട്ടിയായിട്ട്. അപ്പോൾ ഇവൻ നോക്കിട്ടോ ഏ അച്ഛാ അച്ഛനെന്തിവിടെ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ അവൻ അച്ഛൻ പറയും പിന്നെ ഞാൻ അല്ലാണ്ട് വേറെ ആരും വരാൻ ഉണ്ടാവെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അമ്മയൊക്കെ വന്നിട്ട് അയ്യോ ബ്രദർലു എപ്പോഴാണ് വന്നേ, നിങ്ങളെന്താ സർപ്രൈസ് ആയിട്ട് ഇത് വന്നത് പറഞ്ഞിട്ടൊക്കെ വന്നൂടേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും നിനക്കൊക്കെ ഒരു സർപ്രൈസ് തരാമെന്ന് ഓർത്താണ് ഞാൻ പറയാതെ വന്നത് എന്ന് പറഞ്ഞിട്ട് അത്തോട്ട് കയറി കൂട്ടോ. അത്തോട്ട് കയറി പോകുമ്പോൾ ശിലുവിനോട് പറയും ശിലു നീ വാൻക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ത സീനാണ്. പിറ്റേന്ന് നമ്മുടെ ചൂഷ നമ്മുടെ ശീലു എഴുതിയ ആ ഒരു സംഭവമല്ലേ, മറ്റേ അവനില് കങ്കറാച്ചൊക്കെ ചെയ്തിട്ട് ഗുഡ് ലക്കൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുതി മതിയിൽ മേടിയ സംഭവമല്ലേ. അതിങ്ങനെ നമ്മുടെ ഫംഗ്ഷനോട് അവളിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ പറയും ഇത് നിന്നോട് ഏറ്റവും അടുപ്പമുള്ള ആരോ ചെയ്തതാണെന്ന് തോന്നണേ എന്നൊക്കെ പറയട്ടുണ്ട് പറയും. എന്തായാലും ശീലു അല്ല എന്ന് പറയുമ്പോൾ അവളെ പറയും മേലിൽ ഇനി ശീലുവിനെ പറ്റി പറഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ അവൻ പറയും ആ നല്ല കാര്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയട്ടുണ്ട് പറയും. ഞാൻ അവനെ ഇരിക്കുമ്പോൾ തല്ലാനൊക്കെ പോയതാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച ശിൻവിക്ക് വേണ്ടിയിട്ട് നിന്നെ അവൾ അവൻ തല്ലാൻ പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഹവൽ ഡൻ മൈ ബോയ് എന്നും പറഞ്ഞിട്ട് അവളങ്ങനെ എണീച്ച് പോകട്ടോ. അതിനുശേഷം അവൾ നമ്മുടെ ശീലുവിടെ ക്ലാസ് റൂമിലെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും കേട്ടോ. ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പം ശമങ്കുവല്ല ശിൻവി ചോദിക്കും എന്താണ് ചൂഷി ഞങ്ങളുടെ റൂമിലൊന്ന് ഒളിഞ്ഞു നോക്കണേ എന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ ചൂഷി പറയും ശിലു എന്തേന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശിൻവി പറയും നിനക്ക് നിന്നെ തന്നെ അറിയില്ലേ, നീ ആദ്യം പോയി കണ്ണാടി നോക്കടി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ ചൊറിയും കേട്ടോ. അങ്ങനെ ചൊറിയുമ്പോൾ നമ്മുടെ ചൂഷി പറയും മോള് കൂടുതൽ വർത്താനൊന്നും പറയണ്ട, മോള് നന്നായിട്ടിരുന്ന പഠിക്കുക അല്ലെങ്കിൽ മോക്കെല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശിൻവി പറയും ശിലു രാവിലെ തന്നെ എങ്ങടോ പോയി ശമങ്കുവിടെ ഒപ്പം പോയതാണ്, ഇത്ര നേരമായിട്ടും വന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ പെങ്കച്ചിന് ചെറിയൊരു വിഷമം കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ശമങ്കുയും അതുപോലെ തന്നെ ശിലും ഒരു കുഞ്ഞു കാറില്ല ആ ഇതുപോലത്തെ സംഭവത്തിൽ ഇങ്ങനെ റേസ് ചെയ്യണതായിരിക്കും കേട്ടോ. റേസ് ചെയ്ത് കഴിഞ്ഞ് റേസിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ശമങ്കുയും പറയും ശിലു നീ ഒരുപാട് മാറി, മുമ്പത്തെ നീ അല്ലേ ഇപ്പോഴത്തെ നീ ഡ്രൈവ് ചെയ്യണേലൊക്കെ ഒരുപാട് മാറി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും എന്താണ് പറയാന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും നീ തുടക്കത്തിൽ നല്ല രീതിക്ക് ആക്സിലേറ്റർ കൊടുത്തിട്ട് ലാസ്റ്റ് ജയിക്കാറാകുമ്പോൾ നീ എനിക്ക് വേണ്ടി വിട്ടു തരാറാണ്, പക്ഷെ ഇപ്പം നീ അങ്ങനെയല്ല, ഇപ്പം നീ ഒരുപാട് മാറി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും ആ നിനക്ക് മാത്രം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ, എൻ്റെ മാറ്റങ്ങളൊക്കെ നീ മാത്രം മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും നമ്മുടെ ശമങ്കുവി പറയും ആ നിനക്ക് എന്നാലൊരു കുറച്ച് മാറ്റങ്ങളൊന്നും ഇല്ല, കാരണം എന്താ വെച്ചാൽ നിനക്ക് ദേഷ്യം വരുമ്പോഴും ബാഡ് മൂഡാകുമ്പോഴൊക്കെ നീ റേസിങ് ചെയ്യാറില്ലേ, അതിൽ മാറ്റമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശിലു പറയും ശമങ്കുയി ഞാൻ പുറത്ത് പോണേന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ വയ്ക്കും ഏ പുറത്തോ എവിടെയാണ് പോണേന്ന് വയ്ക്കും. അപ്പോൾ അവൻ പറയും ഇംഗ്ലണ്ടിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ശമങ്കുയി പറയും അതെന്താ പോണേ, ഞാൻ വന്നുകൊണ്ടാണോ നീ പോണേന്ന് നോക്കി കേട്ടോ. അപ്പോൾ അവൻ പറയും ഏ അതൊന്നുമില്ല, അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ബിസിനസ് നോക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് ബിസിനസ് പഠിക്കണം, പഠിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ കമ്പനി നോക്കാനാന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശമങ്കു പറയും അപ്പോൾ നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആസ്ട്രോണമി അത് നീ വിടുമോ നോക്കി കേട്ടോ. അപ്പോൾ അവനെ തലയാട്ടും. അപ്പോൾ നമ്മുടെ ശമങ്കു പറയും ആ അത് സാരമില്ല, നിനക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും നീ പിന്നെയും നമ്മുടെ ആസ്ട്രോണമിയുടെ ഒരു
ലവർ തന്നെയല്ലേ, പിന്നെ നമുക്ക് അത് കളയണ്ടല്ലോ എന്നൊക്കെ പറയൂട്ടോ. കേട്ടോ പറയും, ഷീലു നീ പേടിക്കണ്ട, ഞാനും നിൻ്റെ ഒപ്പം ഇംഗ്ലണ്ടിൽ വരാം, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവളുടെ കൈ എടുത്ത് മാറിയിട്ട് പറയും, ആ നീ പറഞ്ഞതിൽ വളരെ നന്ദി, പക്ഷേ എനിക്ക് ഞാൻ പോവില്ല ഇംഗ്ലണ്ടിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവള് വയ്ക്കും, നീ എന്താ പോവാത്തെ, ചൂഷിയ കാരണമാണോ എന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഏ ഒരിക്കലും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവള് പറയും, എനിക്കറിയാം ഷീലു നീ എന്തിലുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണേലും രണ്ട് ഭാഗത്താവാനുള്ളതെന്ന് പറയും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് പാർട്ടാവാനുള്ളതാണ്, ഡിസ്റ്റൻസ് ആവാനുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂഷിയൊക്കെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ അവൻ അവളെന്തായാലും ഫ്രാൻസിൽ പോകുമല്ലോ. അപ്പോൾ അപ്പം ഫ്രാൻസിൽ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിക്കുമല്ലോ, അപ്പോൾ എന്തായാലും പിരിഞ്ഞിക്കേണ്ടതാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ നമ്മുടെ ഷീലു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കണായിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചൂഷിയാനേട്ടോ. ചൂഷിയാണെങ്കിൽ നമ്മുടെ പെൺകൊച്ചിൻ്റെ ആ ഒരു ബാഗ് നോക്കി ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഷിയോൺ പറയും, എടി ചൂഷിയ നീ അരമണിക്കൂറായില്ലേടി നീ ആ ബാഗ് നോക്കിയിട്ടിരിക്കണം, നമുക്ക് വീട്ടിൽ പോകട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചൂഷി പറയും, എടി ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ നേരമായില്ലേ, അവളെന്താ തിരിച്ചു വരാത്തേ എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവൾ പറയും, അന്നാലും അവൾ ബാഗ് എടുക്കാറുണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഷിയോണ് പറയും, അവർ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ പോയതായിരിക്കും, പെട്ടെന്ന് പോയതായിരിക്കും എന്ന് പറയും കേട്ടോ. അതായത് ഷിയോണ് ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എന്നിട്ടുണ്ട് ഷീലും ഇങ്ങനെ ഓടി വന്നിട്ട്, ശമങ്കുയി ഇങ്ങ് വാ, നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചോണ്ട് പോട്ടെ. അവളാണ് ഇങ്ങനെ ഒരു സ്കാർഫിനെ തുന്നിക്കൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. അപ്പോൾ ചൂഷി പറയും, എന്നാലും എന്തിനായിരിക്കും സ്കാർഫ്, ഈ സമ്മറിന് എന്തിനാണ് സ്കാർഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിയോണ് പറയും, സ്കാർഫ് അല്ല നമ്മുടെ ഇമ്പോർട്ടൻറ്റ്, ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ ഷീലു എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവളെ വിളിച്ചോട്ടും പോയതെന്നാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയും കേട്ടോ. പറയും, ആ എന്നാൽ കുഴപ്പമില്ല ബാ, നമുക്ക് പോവാം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ബാ എന്ന് പറയും കേട്ടോ. നമുക്ക് ഒരു പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയും, എന്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ചേഞ്ച് ആകാൻ പറയും, ആ മോക്ക് ഫസ്റ്റ് ഡേ കിട്ടിയതല്ലേ, അപ്പം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടി എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ചെഞ്ചാൻ പറയും, എൻ്റെ വക ഒരു സർപ്രൈസൊക്കെ ഉണ്ട് ബാ, നീ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാ, നമുക്ക് പാർട്ടിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പാർട്ടിക്ക് പോകട്ടും. പാർട്ടിക്ക് പോയി കഴിയുമ്പോൾ എന്താണ് എല്ലാവരും പ്രിയത്തിൻ്റെ വേഷത്തിലിരിക്കുന്നിട്ട് ഇവർ പേടിച്ചോട്ടെ മൂന്ന് പേരും. അപ്പോൾ ഇവർ പറയും, ഇത് ആരത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഫങ്ഷൻ എടാ, ഇത് ഞാനാണ്, ഞാനാണ് ഫങ്ഷനാണ് ഫങ്ഷനാണ്. അപ്പം ഫങ്ഷൻ നീ ആടാ, നിങ്ങളെന്താ ഇതൊരു കോസ്റ്റ്യൂം ഇതിട്ടേന്ന് നോക്കുമ്പോൾ അവന്മാർ പറയും, ആ കടയിലെ ചേട്ടൻ പറഞ്ഞത് ഇതാണ് സെറ്റപ്പ് സാധനം, ഇത് രാജാവും രാജ്ഞിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും, ഓഫ് എന്തടാ എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ ചെഞ്ചാൻ പറയും, ഇതിന് ഈ സർപ്രൈസ് കോളാക്കിയതിന് ഞാൻ എല്ലാ ഉത്തരവാദിത്വം വഹിച്ചോളാം, ഞാൻ അതാരണം കുടിക്കാന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും, ആ നീ കുടിക്കണം കുടിക്കണം കുടിക്കുക കുടിക്കുക ഇത് പറഞ്ഞിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഞാൻ കുടിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശമങ്കുവിനെയും അതുപോലെ തന്നെ ഷിലോനെയും കേട്ടോ. അപ്പോൾ ഷിലു പറയും, ദേ നിന്റെ സ്ഥലം എത്തി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശമങ്കു പറയും, ഷിലു എനിക്കിപ്പോൾ വീട്ടിൽ കയറണ്ട, നമുക്ക് കുറച്ചൊന്ന് നടന്നിട്ടൊക്കെ കയറാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഷിലു പറയും, വേണ്ട ഞാൻ വളരെ ലേറ്റ് ആണോ, അതുമാത്രമല്ല എനിക്ക് ഭയങ്കര ടയർഡാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പെങ്കൊച്ചാകെ ചമ്മി നിറിപ്പോ കേട്ടോ. കാരണം വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു കാര്യം കിട്ടോ, ഇതാണ് കുളത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളിക്കാരത്തി അങ്ങ് ചമ്മി അങ്ങ് നിറിപ്പോയി. അപ്പോൾ പുള്ളിക്കാരത്തി പറയും, ആ കുഴപ്പം ഓക്കെ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങ് ഇറങ്ങിപ്പോട്ടോ. എന്നിട്ട് ഷീലു പണ്ടത്തെ കാര്യം ആലോചിക്കട്ടോ, ഇവനിങ്ങനെ ചൂഷാടത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ, നീ എന്നെ വിട്ടു പോവോ, എന്നെ വിട്ട് പോകാനല്ലേ നീ കോമ്പറ്റീഷനിലൊക്കെ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണതൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ച് നോക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ചൂഷാനെയും ചെഞ്ചാനൊക്കെയുണ്ട്. ചൂഷാനെങ്കിൽ ഇങ്ങനെ കള്ളി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചെഞ്ചാനോക്കും, ചൂഷാ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ക്ലാസ് മരിച്ചിട്ട് ചൂഷ നീ പറയുന്നു കേട്ടോ. പെട്ടെന്ന് പുള്ളിക്കാരത്തെ ദൈവമൊറ്റ ഛർദ്ദിക്കിനൊക്കെ ഛർദ്ദിക്കും കേട്ടോ, പാവൻ ചെഞ്ചാൻ. അപ്പോൾ ഫങ്ഷൻ പറയും, പൊട്ടട സാരമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാതെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിനുശേഷം ഷീലുവാണെങ്കിൽ നമ്മുടെ ആ ചൂഷയുടെ സ്ഥലമല്ലേ, പൂച്ചയൊക്കെയുള്ള സ്ഥലം, എന്നിട്ട് അവിടെ മദ്യലമ്മക്ക് ഇങ്ങനെ എഴുതുന്ന സ്ഥലമല്ലേ, എന്നിട്ട് അവളെ മദ്യലമ്മ ഇങ്ങനെ എഴുതും, ഞാൻ ഭാവിയിൽ വരാതിരുന്നാൽ നീ എന്നെ മിസ് ചെയ്യുമെന്നു ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പൂച്ചേനെ നോക്കിയിട്ട് പുള്ളിക്കാരനെ അങ്ങ് പോകും കേട്ടോ. പോകുമ്പോൾ ആ പൂച്ചേനെ കയ്യിലെടുത്തോണ്ടാണ് കേട്ടോ ആളിങ്ങനെ പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ചൂഷീനെ നമ്മുടെ ചെഞ്ചുവാനെ എടുത്തോണ്ട് കാറിലോട്ട് വെക്കും, അതുപോലെ തന്നെ ഫങ്ഷൻ നമ്മുടെ ഷിയോണേനെ എടുത്ത് കാറിലോട്ടൊക്കെ കൂട്ടും. അങ്ങനെ അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചൂഷി ഇങ്ങനെ ഷിലു ആൻ ഷിലു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചെഞ്ചാൻ പറയും, നിനക്ക് ആൾ മാറിപ്പോയതാണ്, ഞാൻ ചെഞ്ചുവാനാന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇവൾ പിന്നെയും ഷിലു ഷിലു എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഇവനാകെ വിഷമാവും കേട്ടോ. എന്നിട്ട് ഇവളോട് പറയും, എടി നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത്
ഷീല ഇവിടെ അച്ഛനാണെങ്കിൽ അവനെ നോക്കിയിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ അമ്മ പറയും, നിങ്ങളൊന്ന് സമാധാനിക്കുക, അവൻ ഇങ്ങ് വരും എന്നൊക്കെ പറയുമ്പോൾ അപ്പ അച്ഛൻ പറയും, നിനക്ക് സമാധാനിക്കണമല്ലോ, അവൻ എത്ര ലേറ്റ് ആയിട്ടാണ് വീട്ടിലോട്ടോ എന്നെ നോക്കി, അതുമാത്രമല്ല അവനവൻ്റെ ക്ലാസ്സും ക്ലാസ്സിലും കയറാതെയാണ് നിൽക്കണേന്ന് പറയും. അത് നിനക്ക് കുഴപ്പമില്ലെന്ന് പറയും കേട്ടോ. എന്നിട്ട് അപ്പം അമ്മ പറയും, ഞാനവനെ വിളിച്ചിരുന്നു, അപ്പം കിട്ടിയില്ലായിരുന്നു, എനിക്ക് തോന്നുന്നത് അവൻ്റെ ബാറ്ററി കുറഞ്ഞു പോയി എന്നാണ് തോന്നണേന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ അച്ഛൻ പറയും, ആ എന്തെങ്കിലും ആവട്ടെ, അവൻ എന്നാലും എന്താ വരാത്തേന്നൊക്കെ പറയും കേട്ടോ. അപ്പം അമ്മ പറയും, നിങ്ങൾ അവനിക്ക് ഇത്ര ആലോചിക്കാൻ സമയം കൊടുക്കുന്നു പറയും. അപ്പം ആ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് പറയും, ഓ പിന്നെ സമയം, ഞാൻ അവനിക്ക് 3 മിനിറ്റ് കൊടുത്താൽ മതി എന്ന് ശരിക്കും ഓർത്തത്, പിന്നെ 3 ദിവസം ആയിരിക്കട്ടെ എന്ന് ഓർത്താണ് കൊടുത്തത്, എന്തായാലും തുട നിർത്തണം അവൻ്റെ ഈ പരിപാടി എന്ന് പറയും കേട്ടോ. അപ്പം തന്നെ അമ്മ പറയും, നിങ്ങളെങ്ങനെ ദേഷ്യപ്പെടും, ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നണമെന്ന് പറയട്ടെ. അപ്പം അപ്പം അച്ഛൻ പറയും, ഏ ശരിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ടെല്ലോട്ട്. അങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അച്ഛന് ഒരു കോൾ വരും കേട്ടോ. കോൾ എന്നിട്ട് അച്ഛൻ പറയും, ഏ എന്ത് ശരിക്കും, ആ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കോൾ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അമ്മ പറയും, നിങ്ങൾ ശരിക്കും വന്നത് ബിസിനസ്സിന് എന്തെങ്കിലും പറ്റുമോ, നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് കാരണമാണ് നിങ്ങൾ തിരിച്ചു വന്നത്, അതുമാത്രമല്ല ഷീലുവിനെ പുറത്തോട്ടിട്ട് പഠിപ്പിക്കുന്നതും അതിനാണെന്നറിയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ നിന്നോട് അല്ലെങ്കിലും രഹസ്യങ്ങളൊന്നും വെക്കാറില്ലല്ലോ, അപ്പം ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ കമ്പനി ചെറുതായിട്ടൊരു പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്, അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് വന്നത്, അതുമാത്രമല്ല എനിക്കെൻ്റെ ഈ ഒരു ഹെൽത്തിൽ വല്ല ഉറപ്പൊന്നുമില്ല, എന്നു വെച്ചാൽ ഇനി ഏത് മനുഷ്യനും കാഞ്ഞു പോകാമല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ തന്നെ വല്ല ഉറപ്പില്ല, ഞാൻ അങ്ങനെ ഉറപ്പില്ല എന്നല്ല ഉദ്ദേശിച്ചത്, എന്നാലും നമ്മുടെ ജീവന് നല്ല സുരക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഷീലുവിനെ പുറത്തു വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഓർക്കണേന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഷീലു അങ്ങോട്ട് വരും. ഷീലു അങ്ങോട്ട് വരുമ്പോൾ ഇവൻ്റെ കയ്യിലാണെങ്കിൽ പൂച്ചയുണ്ടാവും. അപ്പോൾ അച്ഛൻ പറയും, എടാ നിൽക്കടാ അവിടെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഷീലോടെ നിന്നിട്ട് പറയും, അച്ഛൻ പറയും, നീ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് പറയും കേട്ടോ. അപ്പം അവൻ പറയും, ഇനി 2 ദിവസമല്ലേ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, ഇനി ഒന്നും നീ ആലോചിക്കണ്ട, ഞാൻ നാളെ തന്നെ ഓൾഡ് ഹാൻഡ് നിന്നെ സ്കൂളിലോട്ട് വിട്ടിട്ട് ട്രാൻസ്ഫറും ഉള്ള ആപ്ലിക്കേഷനൊക്കെ വാങ്ങിച്ചേക്കാം, നീ പെട്ടെന്ന് ഇറങ്ങിക്കോളെന്ന് പറയുമ്പോൾ അവൻ ദേഷ്യപ്പെട്ടിട്ട് പറയും, എനിക്ക് ഇവിടെ നിന്നൊന്നും പോകണ്ട, ഞാനൊരു ബിസിനസ്മാൻ ഒരിക്കലും ആവില്ല, അച്ഛൻ്റെ ഈ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട് അവനങ്ങ് പോട്ടും. അവൻ പോകുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവനെ വരും കേട്ടോ. നെഞ്ചുവനെ വന്നിട്ട് അമ്മ പറയും, ഷീലു ദേ അച്ഛന് നെഞ്ചുവനെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ത് സീനാണ്. പിറ്റേന്ന് നമ്മുടെ ചൂഷയാണെങ്കിൽ നമ്മുടെ ശമം കൂടെ ആ ഒരു സ്ഥലം നോക്കി, ആ ഒരു സീറ്റ് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഷിയോണ ചെഞ്ചാൻ തുടങ്ങി, ചെഞ്ചാൻ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നോക്കിട്ടോ. അപ്പോൾ ചെഞ്ചാൻ പറയും, എന്താ സാധനം സംഭവിക്കുക, ഒരാണും പെണ്ണും കൂട്ടിരുന്ന എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കിട്ടോ. അപ്പോൾ പറയും, അപ്പോൾ അവൾ പറയും, ചേട്ടാ ശരിക്കും പറയടാ കാര്യമായിട്ട് പറയാന്ന് പറയുമ്പോൾ ചെഞ്ചാൻ പറയും, അവളെ ഞാൻ ആദ്യം ഹോട്ടലിലാക്കി, ഹോട്ടലിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്ന് പറയും കേട്ടോ. പറയും, ഏ നീ ഇത്രക്ക് ഡീസൻ്റ് ആണോ എന്ന് നോക്കിട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചെഞ്ചാൻ ചോദിക്കുമ്പോൾ, ഇവളെന്താ ശമം കൂടെ സീറ്റും നോക്കിയിരിക്കണേന്ന് നോക്കിയുമ്പോൾ ഷിയോണ പറയും, അത് വേറൊന്നുമല്ല, ഇന്നലെ ഷിയോ ഇതല്ല ശമങ്കുയും അതുപോലെ തന്നെ ഷീലും എവിടെയും കണ്ട് കറങ്ങാൻ പോയി, അത് മാത്രമല്ല അവളുടെ ബാഗ് പോലെ അവളെ എടുത്തില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവൾ ഇവൻ പറയും, ഓ ഷീലു കാരണമാണ് ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അവനെ ഞാൻ ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷിയോണയ്ക്ക് എന്തേ അവനെ ഇടിച്ചാന്ന് നോക്കി കേട്ടോ. അപ്പോൾ അവൻ പറയും, ഏ ഇടിച്ചില്ല എന്ന് പറയുമ്പോൾ ഷിയോണ പറയും, ഓ അപ്പോൾ ഷീലുവിന് നല്ല കരാട്ടയ്ക്ക് പഠിച്ചിട്ടല്ലേ, നീ എതിർത്തത് നീ തല്ലന്ത് എതിർക്കാനുള്ള ശക്തിയൊക്കെ അവനുണ്ടല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഏ അതൊന്നുമല്ല, എനിക്ക് അവനെ തല്ലാൻ അവസരം കിട്ടിയില്ല. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്താ കിട്ടാത്തതെന്ന് നിൽക്കുമ്പോൾ അവൻ പറയും, അവൻ ഇന്ന് സ്കൂളിൽ വന്നില്ല എന്ന് പറയും. അപ്പോൾ ചൂഷി പറയും, ഏ അവൻ സ്കൂളിൽ വന്നില്ല, എന്ന് സ്കൂളിൽ വരാത്തതെന്ന് നോക്കുമ്പോൾ അവൻ പറയും, അവൻ്റെ അച്ഛനെന്തോ പാടില്ലാതെ ഹോസ്പിറ്റലായിരിക്കണേന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ട്യൂഷൻ ചെയ്യുന്നത്, ടീച്ചറെ എനിക്കിപ്പോൾ തന്നെ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗ് എടുത്തുകൊണ്ട് ഓടും കേട്ടോ. ബാഗ് എടുത്തുകൊണ്ട് ഓടുമ്പോൾ ശമം കൊയ്ക്കാകെ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യത്തിലിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവളിങ്ങനെ ഓടിപ്പോയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അവളോട് തന്നെ പറയണേന്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആരെ ഓർത്തിട്ടാണ് പേടിക്കുന്നത്, അങ്കിളിനെ ഓർത്തിട്ടാണോ അതോ ഷിലുവിനെ ഓർത്തിട്ടാണോ അതോ എൻ്റെ അമ്മേനെ ഓർത്തിട്ടാണോ, എന്താണെങ്കിലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ മാസ്റ്റർ ഡെവിൾ ഡു നോട്ട് കിസ് മീയുടെ സീസൺ 2 എപ്പിസോഡ് 14 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.